MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തേങ്ങാക്കൊത്തിട്ട് ഉലർത്തിയ ബീഫാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയ ഒരു ബീഫ് റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ 1/2 kg ബീഫ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഈ മിക്സിയുടെ ജാറിലേക്ക് 10 ചുവന്നുള്ളി, 1 inch വലുപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 teaspoon കുരുമുളകും 1 teaspoon പെരിഞ്ജീരകവും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പേസ്റ്റ് പോലെ അരയുകയൊന്നും വേണ്ട. ഇനി നമുക്ക് കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്രഷ് ചെയ്ത ഈ കൂട്ടിട്ട് കൊടുക്കാം. ഒരു 1 tbsp കാശ്മീരി മുളക് പൊടിയും 1 tbsp മല്ലിപ്പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. 1/2 cup വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. 1 whistle കഴിഞ്ഞ് 20 minutes മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഓരോ ബീഫിന്റെയും വേവിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരാം. നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചാൽ മതി. ഇപ്പോൾ 20 minutes ആയി. ഇതിന്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലധികം വെള്ളമുണ്ടെങ്കിൽ തുറന്നു വെച്ച് വറ്റിച്ചെടുക്കണം. ഈ പാനിലേക്ക് 3 tbsp വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 4 tbsp തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതിന്റെ കളറൊന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. രണ്ട് വറ്റൽ മുളക് കൂടി ചേർക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തിന്റെ കളറ് ചെറുതായി മാറിയിട്ടുണ്ട്. ഇതിലേക്കിനി 1 inch വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞതും 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 1 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇത് 1 minute ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് 15 ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വഴന്നു വരണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ച ബീഫ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ ചാറൊക്കെ വറ്റി വരണം. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറ്റിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon ഗരം മസാല പൊടിയും 1/2 teaspoon കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തിട്ട ബീഫ് ഉലർത്തിയത് തയ്യാറായി.
നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. കല്യാണ വീട്ടിലും റെസ്റ്റോറൻറ്റുകളിലുമൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ബീഫാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.